ഇവിടെ 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൗമാര കായിക മാമാങ്കത്തിന് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവുമാണ് വേദിയാകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രാത്രിയും പകലുമായാണ് മത്സരങ്ങൾ. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. കായിക കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ താരങ്ങളൊക്കെ എത്തിയോ? ഇന്ന് എപ്പോഴാണ് മത്സരങ്ങൾ തുടങ്ങുന്നത്? ഇന്ന് എന്താണ് മത്സരമുള്ളത്? ഗുഡ് മോർണിംഗ്. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രാക്ക് ഉണർന്നിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ തുടക്കമായി തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. ചന്ദ്രശേഖർ സ്റ്റേഡിയമാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാവുന്നത്. ഒപ്പം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കും. ആദ്യ മത്സരത്തിന്റെ തുടക്കമായി 3000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരമാണ് ആദ്യം നടന്നത്. അതിൽ പാലക്കാടിന് ആദ്യ സ്വർണം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് 64-ാമത് സ്കൂൾ കായികോത്സവത്തിൽ ആദ്യ സ്വർണം പാലക്കാട് ലഭിച്ചിരിക്കുന്നു. കല്ലടി സ്കൂളിലെ മുഹമ്മദ് മഷൂദിനാണ് 3000 മീറ്ററിൽ സ്വർണം ലഭിച്ചിരിക്കുന്നത്. ഇനി നടക്കാനിരിക്കുന്നത് സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരമാണ്. ഏതായാലും രാത്രി പകലുമായി ഇത്തവണ കായികോത്സവം നടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചരിത്രത്തിൽ ആദ്യമായാണ്, മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഈ രാത്രിയും പകലുമായി മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ഇത് രണ്ടിലും ഫ്ലഡ് ലൈറ്റ് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് വെളിച്ചക്കുറവ് ഒരു പ്രശ്നമാകില്ല. ഇന്ന് 7 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. രാത്രി 8 മണി, ഒരു 8:30 കൂടി മത്സരങ്ങൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കായിക മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഇതിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ ആവേശകരമായ തുടക്കം തന്നെ 64-ാമത് സ്കൂൾ കായികമേളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 2 വർഷം കോവിഡ് മൂലം സ്കൂൾ കായികമേള നടന്നിരുന്നില്ല. ഏതായാലും ഇത്തവണ സ്കൂൾ കായികമേള ആവേശകരമായി തന്നെ അതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന കാര്യം ശരി. എന്തായാലും നടക്കാനുണ്ടാവും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കായികമേള, അതിൽ എല്ലാവിധ ആവേശവും ഉണ്ടാവും. ഇനി എന്തൊക്കെ റെക്കോർഡുകളാണ് ആ ട്രാക്കിൽ പിറക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.